അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽ ബലാഗത്തുൽ വാളിഹയുടെ രണ്ടാം ഭാഗം അക്സാം തശ്ബീഹ്, തശ്ബീഹിൻ്റെ ഇനങ്ങൾ എന്ന പാഠഭാഗത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹാർദവമായ സ്വാഗതം. ആദ്യമായി ഖായിദയിലേക്ക് നമുക്ക് കടക്കാം. അത്തശ്ബീഹുൽ മുർസലു മാ ദുക്കിറത ഫീഹിൽ അദാത്തു. അദാത്തു തശ്ബീഹ് പറയപ്പെട്ട ഉപമകൾക്കാണ് അത്തശ്ബീഹ് മുർസൽ എന്ന് പറയുന്നത്. ഒരു ഉപമയിൽ അദാത്തു തശ്ബീഹ് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത്തരം ഉപമകളാണ് അത്തശ്ബീഹുൽ മുർസൽ. അത്തശ്ബീഹുൽ മുഅക്കദു മാ ഹുദിഫത് മിൻഹുൽ അദാത്തു. അദാത്തു തശ്ബീഹ് കളയപ്പെട്ട ഉപമകൾ അത്തശ്ബീഹു മുഅക്കദ് എന്ന് അറിയപ്പെടുന്നു. അത്തശ്ബീഹുൽ മുഅക്കദു മാ ഹുദിഫത് മിൻഹുൽ അദാത്തു. ഒരു ഉപമയിൽ അദാത്തു തശ്ബീഹ് കളയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത്തരം തശ്ബീഹുകളെയാണ് അത്തശ്ബീഹു മുഅക്കദ് എന്ന് പറയുന്നത്. അത്തശ്ബീഹു മുജ്മൽ എന്നാൽ മാ ഹുദിഫ മിൻഹു വജുഹു ശിബ്ഹ്. വജുഹു ശിബ്ഹ് കളയപ്പെട്ട ഉപമകൾക്കാണ് അത്തശ്ബീഹു മുജ്മൽ എന്ന് പറയുന്നത്. വജുഹു ശിബ്ഹുകൾ കളയപ്പെട്ട ഉപമകൾ അത്തശ്ബീഹു മുജ്മൽ എന്നറിയപ്പെടുന്നു. അത്തശ്ബീഹു മുൽ മുഫസ്സൽ മാ ദുക്കിറ ഫീഹി വജുഹു ശിബ്ഹ്. വജുഹു ശിബ്ഹ് പറയപ്പെട്ട ഉപമകളാണ് അത്തശ്ബീഹു മുഫസ്സൽ എന്നറിയപ്പെടുന്നത്. അത്തശ്ബീഹുൽ മുഫസ്സലു മാ ദുക്കിറ ഫീഹി വജുഹു ശിബ്ഹ്. ഒരു ഉപമയിൽ വജുഹു ശിബ്ഹിനെ പറയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത്തരം ഉപമകളെ നമുക്ക് അത്തശ്ബീഹു മുഫസ്സൽ എന്ന് വിളിക്കാം. അത്തശ്ബീഹുൽ ബലിയ എന്നാലോ മാ ഹുദിഫത് മിൻഹുൽ അദാത്തു വ വജുഹു ശിബ്ഹ്. വജുഹു ശിബ്ഹവും അതുപോലെ അദാത്തു തശ്ബീഹും രണ്ടും കളയപ്പെട്ട ഉപമകളെ തശ്ബീഹുൽ ബലിയ എന്ന് വിളിക്കുന്നു. വജുഹു ശിബ്ഹവും അദാത്തു തശ്ബീഹും കളയപ്പെട്ട ഉപമകൾ അത്തശ്ബീഹുൽ ബലിയ എന്നറിയപ്പെടുന്നു. ഉദാഹരണങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമാകും. ആദ്യത്തെ രണ്ട് ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അനകൽ മാഇൻ റളീതു സഫാഇൻ വഇദാ മാ സഹിത്തു കുൻതു ലഹീബ. സന്തുഷ്ടനായിരിക്കുമ്പോൾ ഞാൻ തെളിഞ്ഞ വെള്ളം പോലെയും ദേഷ്യം വരുമ്പോൾ ഞാൻ തീജ്വാലയുമായിരിക്കും എന്ന് കവി പാടുകയാണ്. ഇതിൽ അനകൽ മാഇ എന്നുള്ള കാഫ് അദാത്തു തശ്ബീഹാണ്. അദാത്തു തശ്ബീഹ് പറയപ്പെട്ടിട്ടുണ്ട് ഈ പദ്യത്തിൽ, ഈ ബൈത്തിൽ. അനകൽ മാഇൻ റളീതു സഫാഇൻ വഇദാ മാ സഹിത്തു കുൻതു ലഹീബ. സന്തുഷ്ടനായിരിക്കുമ്പോൾ ഞാൻ തെളിഞ്ഞ വെള്ളം പോലെയും ദേഷ്യം വരുമ്പോൾ ഞാൻ തീജ്വാലയുമായിരിക്കും എന്നുള്ളതിന് അനക്കൽ മായി ഞാൻ വെള്ളത്തെ പോലെയായിരിക്കും ക എന്നുള്ള അദാത്തു തശ്ബീഹ് പറഞ്ഞതുകൊണ്ട് ഈ തശ്ബീഹിനെ നമുക്ക് തശ്ബീഹുൽ മുർസൽ എന്ന് പറയാം. അതുപോലെ തന്നെ ഇൻ റളീതു സഫാഇൻ, ആ തെളിമയിലാണ്, തെളിമയുടെ വിഷയത്തിലാണ് ഞാൻ സന്തുഷ്ടനായിരിക്കുമ്പോൾ ഞാൻ തെളിഞ്ഞ വെള്ളം പോലെയായിരിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് ആ തെളിമ എന്നുള്ളതാണ് വജുഹു ശിബ്ഹ്. വജുഹു ശിബ്ഹ് പറയപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ തശ്ബീഹിനെ നമുക്ക് ഒരേ സമയം അത്തശ്ബീഹ് മുഫസ്സലും എന്ന് പറയാം. അത്തശ്ബീഹ് മുഫസ്സൽ മാ ദുക്കിറ ഫീഹി വജുഹു ശിബ്ഹ്. വജുഹു ശിബ്ഹ് പറയപ്പെട്ട ഉപമകൾ അത്തശ്ബീഹ് മുഫസ്സൽ എന്ന് പറയാം. അതുകൊണ്ട് ഇതൊരു തശ്ബീഹ് മുഫസ്സലുമാണ്. സിർനാഫി ലൈലിൻ ബഹീമിൻ കന്നഹുൽ ബഹ്റു ളലാമൻ വ ഇർഹാബൻ. ഇരുളും ഭീകരതയും നിറഞ്ഞ കടൽ പോലെ കറുത്തിരുണ്ട രാത്രിയിൽ ഞങ്ങൾ യാത്ര പോയി. സിർന ഞങ്ങൾ യാത്ര പോയി ഫി ലൈലിൻ ബഹീമിൻ കറുത്തിരുണ്ട രാത്രിയിൽ കന്നഹുൽ ബഹ്റു ളലാമൻ വ ഇർഹാബൻ. ആ രാത്രി ഒരു കടലിനെ പോലെയുണ്ട് ഇരുളും ഭീകരതയിലും. ഇരുളിൻ്റെയും ഭീകരതയുടെയും വിഷയത്തിൽ എന്നുള്ള ആ വജുഹു ശിബ്ഹ്, ളലാമ ഇർഹാബ് എന്നതാണ് ആ വജുഹു ശിബ്ഹ്. വജുഹു ശിബ്ഹ് പറഞ്ഞതുകൊണ്ട് തന്നെ ഈ ഉപമ തശ്ബീഹുൽ മുഫസ്സലാണ്. അതുപോലെ തന്നെ ഈ ഉപമ കന്ന എന്നുള്ള അദാത്തു തശ്ബീഹും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് തശ്ബീഹു മുർസലുമാണ്. ഒരേ സമയം ഈ ഉപമ തശ്ബീഹു മുർസലും തശ്ബീഹു മുഫസ്സലുമാണ്. അപ്പോൾ വജുഹു ശിബ്ഹ് ഒരു ഉപമയിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ ഉപമയെ നമുക്ക് തശ്ബീഹു മുഫസ്സൽ എന്ന് വിളിക്കാം. ഒരു തശ്ബീഹിൽ, ഒരു ഉപമയിൽ അദാത്തു തശ്ബീഹ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അത്ര ഉപമകളെ തശ്ബീഹുൽ മുർസൽ എന്നും നമുക്ക് പറയാം. മൂന്നാമത്തെയും നാലാമത്തെയും ഉദാഹരണങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഖാല ഇബ്നു റൂമി ഫി തഹ്സീരി അനായിൽ മുഅന്നി. ഒരു പാട്ടുകാരൻ്റെ ആ പാട്ടിൻ്റെ ആ മാധുര്യത്തിൻ്റെ ആ സ്വാധീനത്താൽ ഇബ്നു റൂമി പറയുകയാണ്. ഫഖാന ലദ്ദത സൗതിഹി വദ ബിബഹ സിനത്തുൻ തമശ ഫി മഫാസീലി നുഅസി.
ആ പാട്ടുകാരൻ്റെ ശബ്ദമാധുര്യം നേരിയ മയക്കമായി സന്ധികളിലൂടെ ഇഴഞ്ഞിഴിഞ്ഞ് നീങ്ങുന്നത് പോലെ എന്ന് ഇബ്നു റൂമി ഒരു പാട്ടുകാരൻ്റെ ആ ശബ്ദമാധുര്യം ആസ്വദിച്ചുകൊണ്ട് അതിൻ്റെ ആ സ്വാധീനത്താൽ ഇബ്നു റൂമി പറഞ്ഞതാണ് ആ പാട്ടുകാരൻ്റെ ശബ്ദമാധുര്യം നേരിയ മയക്കമായി സന്ധികളിലൂടെ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുന്നത് പോലെ എന്ന്. അപ്പോൾ രണ്ടവസ്ഥയിലുമുള്ള അൽ ഇർത്തിയാഹ് വൽ തദല്ലുൽ ഫി ഹാലത്തെ എന്ന രണ്ടവസ്ഥയിലുമുള്ള ആ ആസ്വാദനത്തെയാണ് ആ സുഗാലസ്യത്തെയാണ് ഇതിലുള്ള വജുഹ് ശബ്ഹ്. എന്നാൽ കവി ആ വജുഹ് ശബ്ഹിനെ കളഞ്ഞിരിക്കുന്നു. അൽ ഇർത്തിയാഹു വൽ തലദ്ദു ഫി ഹാലത്തെ രണ്ടവസ്ഥയിലുമുള്ള സുഗാലസ്യം ആ സുഗാലസ്യമാണ് വജുഹ് ശബ്ഹ്. എന്നാൽ കവി ഈ ഉപമയിൽ വജുഹ് ശബ്ഹിനെ കളഞ്ഞിരിക്കുന്നു. ഇത്തരം ഉപമകളെ അ തശ്ബീഹു മുജ്മൽ എന്ന് പറയുന്നു. വജുഹ് ശബ്ഹ് കളയപ്പെട്ട ഉപമകളാണ് അ തശ്ബീഹു മുജ്മൽ. قال ابن المعتز ابن المعتز പറയുകയാണ് وكأن الشمس المنيرة دينار جلته هدايد الغرابي തിളങ്ങുന്ന സൂര്യൻ കൊല്ലൻ കാച്ചിയെടുത്ത ചുട്ടുപഴുത്ത ദീനാറിനെ പോലെയുണ്ട്. തിളങ്ങുന്ന സൂര്യനെ കൊല്ലൻ കാച്ചിയെടുത്ത ചുട്ടുപഴുത്ത ദീനാറിനോടാണ് ഉപമിക്കുന്നത്. ഇതിലുള്ള വജ്ഹു ശബ്ഹ് അൽ ഇസ്ഫറാറു വൽ ബരീഖ് ആ രണ്ട് തിളങ്ങുന്ന സൂര്യനിലും അതുപോലെ കാച്ചി വെളുത്ത ചുട്ടു പഴുത്ത ദീനാറിലും ഒരുപോലെ കാണപ്പെടുന്ന ആ ചുവന്ന മഞ്ഞപ്പുള്ള ആ തിളക്കം അൽ ഇസ്ഫിറാറു വൽ ബരീഖ് ആ ചുവന്ന ആ മഞ്ഞപ്പുള്ള ആ തിളക്കമാണ് വജുഹ് ശബ്ഹ്. സന്ദർഭത്തിൽ നിന്നും വ്യക്തമാകുമെന്ന ധാരണയിലാണ് കവി ഇവിടെയും വജുഹ് ശബ്ഹ് പറയാതെ ആ ഉപമ പറഞ്ഞത്. നമുക്ക് രണ്ട് ഉദാഹരണങ്ങളിലും കവി ഉദ്ദേശിക്കുന്നത് സന്ദർഭത്തിൽ നിന്ന് നമുക്ക് വജുഹ് ശബ്ഹ് മനസ്സിലാകും എന്ന ധാരണയിലാണ് കവികൾ ഇത്തരത്തിലുള്ള വജുഹ് ശബ്ഹിനെ കളയുന്നത്. വജുഹ് ശബ്ഹുകൾ കളയപ്പെട്ട ഇത്തരം ഉപമകളെ നമുക്ക് അത്തശ്ബീഹുൽ മുജ്മൽ എന്ന് വിളിക്കാം. അത്തശ്ബീഹുൽ മുജ്മൽ എന്നാൽ വജുഹ് ശബ്ഹ് പറയാത്ത കളയപ്പെട്ട ഉപമകൾക്കാണ് തശ്ബീഹുൽ മുജ്മൽ എന്ന് പറയുന്നത്. രണ്ട് ഉദാഹരണങ്ങളിലും വജുഹ് ശബ്ഹ് ഒന്നാമത്തേതിൽ അൽ ഇർത്തിയാഹു വൽ തലദ്ദു ഫി ഹാലത്തെ രണ്ടവസ്ഥകളിലുമുള്ള ആ സുഗാലസ്യമാണ് ആ ഉറക്ക. അതുപോലെ തന്നെ വജുഹ് ശബ്ഹ് രണ്ടാമത്തേതിൽ അൽ ഇസ്ഫിറാറു വൽ ബരീഖ് ആ ചുവന്ന മഞ്ഞപ്പുള്ള ആ തിളക്കമാണ്. അത്തശ്ബീഹുൽ മുഅക്കൽ എന്നാൽ അൽ ജവാദു ഫി സുറാത്തി ബർഖുൻ ഖാതിഫ് കുതിര വേഗതയിൽ മിന്നൽ ഫ്ലാഷ് പോലെയാണ്. കുതിര ആ വേഗതയിൽ മിന്നൽ ഫ്ലാഷാണ്. അൻത നജ്മുൻ ഫീ റിഫാത്തിൻ വളിയാഇൻ തജ്തലീകൽ ഉയൂനു ശർഖൻ വഅർബ ഉന്നതിയിലും ശോഭയിലും താങ്കൾ നക്ഷത്രമാണ്. കിഴക്കും പടിഞ്ഞാറുമുള്ള കണ്ണുകൾ താങ്കളെ നോക്കുന്നു. ഈ ഉപമ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഉപമയിൽ അദാത്ത് തശ്ബീഹിനെ നമുക്ക് കാണാൻ കഴിയില്ല. ക എന്നോ ക എന്ന എന്നോ അതുപോലെയുള്ള അദാത്ത് തശ്ബീഹ് ഈ ഉപമയിൽ പറഞ്ഞിട്ടില്ല. ഉന്നതിയിലും ശോഭയിലും താങ്കൾ നക്ഷത്രമാണ്, നക്ഷത്രത്തെ പോലെ എന്നല്ല പറഞ്ഞു, നക്ഷത്രമാണ്. അതുപോലെ അൽ ജവാദ് ഫിസ്വറാത്തി ബർഖുൻ ഹാത്തിഫുൻ കുതിര വേഗതയിൽ മിന്നൽ ഫ്ലാഷാണ്, മിന്നൽ പിണറാണ് എന്നാണ് പറഞ്ഞത്. പോലെ എന്നുള്ളതിന് ഉള്ള പദം ഇവിടെ ക എന്നോ ക എന്ന എന്നോ ഉപയോഗിച്ചിട്ടില്ല. എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഉപമകൾ? മുഷബഹിനെ കൂടുതൽ ശക്തിപ്പെടുത്താനാണ് തശ്ബീഹുൽ മുഅക്കദ് ഉപയോഗിക്കുന്നത്. തശ്ബീഹുൽ മുഅക്കദ് മാ ഹുദിഫത്ത് മിൻഹുൽ അദാത്തു അദാത്ത് തശ്ബീഹ് കളയപ്പെട്ട ഇത്തരത്തിലുള്ള ഉപമകളാണ് അത്തശ്ബീഹുൽ മുഅക്കദ് എന്നറിയപ്പെടുന്നത്. കാ ക എന്ന പോലെയുള്ള അദാത്ത് തശ്ബീഹ് പറയാത്ത ഉപമകളെ നമുക്ക് തശ്ബീഹുൽ മുഅക്കദ് എന്ന് പറയാം. അത്തശ്ബീഹുൽ ബലിയ എന്നാൽ വജുഹ് ശബ്ഹും അതുപോലെ അദാത്ത് തശ്ബീഹ് രണ്ടും കളയപ്പെട്ട ഉപമകളാണ് തശ്ബീഹുൽ ബലിയ. ഖാല അൽ മുതനബ്ബി വഖദ് ഇർതസമ സൈഫുദ്ദൗല സഫർ സൈഫുദ്ദൗല യാത്ര പോകാൻ ഉദ്ദേശിച്ചപ്പോൾ മുത്തനബി സൈഫുദ്ദൗലയെ പുകഴ്ത്തിക്കൊണ്ട് പാടുകയാണ്. ഐന അസ്മഅത അയ്യുഹൽ ഹുമാമു നഹ്നു നബ്തുർ റുബാ വഅൻത ലുമാമു അല്ലയോ മേഘമേ അങ്ങ് എങ്ങോട്ട് യാത്ര പോകാനാണ് ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ ഉയർന്ന പ്രദേശത്തെ ചെടിയും താങ്കൾ മേഘവുമാണ്. ഉയർന്ന പ്രദേശത്തെ ചെടികൾക്ക് ഉറപ്പായിട്ടും മഴ ലഭിക്കാതെ മേഘത്തിൽ നിന്നുള്ള മഴ ലഭിക്കാഞ്ഞാൽ അത് വറ്റിപ്പോയി വരണ്ടുപോയി നശിച്ചു പോകും. അതുപോലെയാണ് താങ്കളില്ലാതെ താങ്കൾ ഈ നാട് വിട്ടു പോവുകയാണ് എങ്കിൽ ഞങ്ങളെല്ലാവരും നശിച്ചു പോകും എന്നുള്ള ആ ആശയമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്.
കാലൽ മുറക്കശ് പറയുകയാണ്, അന്നശ്വറു മിസ്കുന് വൽ വജൂഹുദനാനീറുൻ അങ്ങയുടെ നല്ല വാസന കസ്തൂരിയെയും അങ്ങയുടെ മുഖങ്ങൾ ദീനാറുകളും അങ്ങയുടെ വിരൽത്തുമ്പുകൾ ചുവന്ന പഴങ്ങൾ നിറഞ്ഞ ആനം വൃക്ഷവുമാണ് എന്ന് മുറക്കഷ് അദ്ദേഹത്തിൻ്റെ മംദൂഹിനെ പുകഴ്ത്തിക്കൊണ്ട് പറയുന്നു. ഈ ഉദാഹരണങ്ങൾ നാം പരിശോധിക്കുമ്പോൾ ഇതിൽ വജുഹ് ശബീഹിനെയും അദാത്ത് തഷ്ബീഹിനെയും നമുക്ക് കാണാൻ കഴിയുകയില്ല. താങ്കളുടെ വാസന കസ്തൂരിയാണ്, താങ്കളുടെ മുഖങ്ങൾ ദീനാറാണ്, വിരത്തുമ്പോൾ ചുവന്ന ആനം വൃക്ഷവുമാണ്. അതിൽ വജുഹ് ശബീഹിനെ നമുക്ക് കാണാൻ കഴിയുകയില്ല. അതുപോലെ തന്നെയാണ് അദാത്ത് തഷ്ബീഹിനെയും ഈ ഉദാഹരണത്തിൽ കാണുന്നില്ല. ഇത്തരം തഷ്ബീഹുകളെയാണ് അത്തഷ്ബീഹുൽ ബലിഗ എന്ന് പറയുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ മീ വിത്ത് നെക്സ്റ്റ് വീഡിയോ. അഖുക്കുമുൽ കരീം ഷഹീദ് മുഹ്സിൻ മിൻ സിയാങ്കണ്ടം.